Hi friends, ellavarkkum Minis Beauty Tips and Kitchen-inte pudhiya oru video-yilekku orikkal koodi swagatham. Innu njan vannittullathu valare tasty healthy aayittulla oru recipe-umayittanu. Kuttikalkkaanayilum mudirnavarkkaanayilum aarkku venamengilum kazhikkan pattunna valare easy aayittu thayaarakkan pattunna oru adipoli snacks-inte recipe-umayittanu vannirikkunnathu. Namukku veettillulla rendu moonu items vechittu thanne idu thayaarakkan pattum. Idu nammal aaviyilanu thayaarakkunnathu. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ആദ്യം എടുത്തിരിക്കുന്നത് കുറച്ച് അവലാണ് ഒരു പ്ലേറ്റിൽ ഇത്ര അവല ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ഒന്ന് ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് കുതിർത്ത് വെക്കാം കുതിരാനുള്ള ഒരു പാൽ നമ്മൾ ഒഴിച്ച് കൊടുത്താൽ മതി ശേഷം ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവലില്ല എന്നുണ്ടെങ്കിൽ ഓട്സ് ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി അവലിന് പകരം ഓട്സ് ആണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന് അപ്പോൾ ഇവിടെ ഞാൻ അവലാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്കൊന്ന് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം പിന്നെ നമുക്കിവിടെ വേണ്ടത് രണ്ട് ഏത്തപ്പഴമാണ് നല്ല പോലെ പഴുത്ത രണ്ട് ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഏത്തപ്പഴമെല്ലാം ഞാനിവിടെ നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും ഇത് കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്ത് നമുക്കിത് വൈകിട്ടാണേലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണേലും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഞാനിവിടെ എല്ലാം ഒന്ന് മിക്സഡ് ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് അരയണമെന്നില്ല ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഏത്തപ്പഴം ഞാനിവിടെ നല്ല പോലെ ഒന്ന് മിക്സിയിലൊന്ന് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അത്രയ്ക്ക് അങ്ങ് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് ഞാൻ അരച്ചെടുത്തിട്ടില്ല അപ്പോൾ ഇനി ഇത് നമുക്ക് സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം നമ്മളിവിടെ വേറെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇവിടെ രണ്ട് മുട്ടയാണ് ഇതുപോലെ രണ്ട് മുട്ടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് നമുക്കിനി ഈ പാത്രത്തിലേക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം അപ്പോൾ ഇവിടെ മുട്ട രണ്ടും ഞാനിവിടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് നമ്മൾ പഞ്ചസാരയാണ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പഞ്ചസാര എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ മധുരത്തിൻ്റെ ഏറ്റപ്പോഴും നല്ല മധുരം ഉള്ളത് കാരണം ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ഇത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ അതുകൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് പൗഡറാണ് ഒരു അര മുക്കാൽ ടേബിൾ സ്പൂണോളം ബേക്കിംഗ് പൗഡറാണ് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് അഥവാ നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാൽ അല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ബേക്കിംഗ് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ അതുകൊണ്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അവൽ കുതിർത്ത് വെച്ചിരുന്നിട്ടുണ്ടായിരുന്നല്ലോ തേന് അപ്പോൾ ഇതുകൂടെ നമ്മൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഓട്സ് ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അവൽ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ അവൽ ഫുള്ള് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഏത്തപ്പഴം ഇവിടെ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൂടെ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം
ഞാനിതെല്ലാം നല്ലപോലെ ഇവിടെ നിന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീടുകളിൽ കാണില്ല എങ്കിലും നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡർ ഇല്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ബിസ്ക്കറ്റ് ഇതുപോലെ ബ്രൗൺ കളറിലെ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, പലതരത്തിലുള്ള ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അതൊന്ന് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ച് ഇതുപോലെ ചേർത്ത് കൊടുത്താലും മതി. കൊക്കോ പൗഡർ വേണമെന്നില്ല, ബിസ്ക്കറ്റ് പൊടിച്ച് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ല പോലൊക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ മാത്രമേ ആ ബിസ്ക്കറ്റ് പൊടിച്ച് ചേർക്കാവുള്ളൂ. ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഇഡലി തട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, വെള്ളം ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ കുറച്ച് ഇവിടെ എല്ലാം കുറച്ച് എണ്ണ തൂത്ത് കൊടുത്തതിന് ശേഷമാണ് ഇതിവിടെ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്നത് ഓരോ തവി വീതം ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ റെഡിയാക്കാൻ, അല്ലെങ്കിൽ ഇത് ഒത്തിരി അങ്ങ് ലൂസും ഒത്തിരി അങ്ങ് ടൈറ്റും ആവരുത്. നമ്മൾ സാധാരണ ദോശ ഇഡലിക്ക് നമ്മൾ മാവ് എടുക്കുമല്ലോ, ആ ഒരു ലെവലിൽ വേണം നമ്മൾ ഇതെടുക്കാൻ. അതിനുശേഷം നമ്മൾ ഇത് എല്ലാത്തിനകത്തും ഒന്ന് ഇഡലിക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പോലൊക്കെ തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ തട്ടിൽ ഞാൻ ഇതുപോലെ ഫുള്ളൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് തട്ടിൽ വെക്കാനുള്ളതുണ്ടായിരുന്നു. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് ആവുന്നിടം വരെ നമുക്കൊന്ന് അടച്ചു വെച്ചതിന് ശേഷം തുറന്നെടുക്കാം. ഇപ്പോൾ ഒരു 12-13 മിനിറ്റോളം ആയിട്ടുണ്ട്, നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിതുപോലെ ഒരു സ്റ്റിക്ക് ഇട്ടിട്ടൊന്ന് കുത്തി നോക്കാം വെന്തിട്ടുണ്ടോ എന്ന്. ഒട്ടും ആയിട്ടില്ല, അപ്പം നല്ല പോലെ ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് ആറുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ആവിയിൽ വേവിച്ച പലഹാരം ഇവിടെ നല്ല പോലെ തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾ കൊടുക്കണം, എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റുന്ന ആവിയിൽ വെച്ച് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി, നല്ല സോഫ്റ്റ് പോലെ കാണിത്, വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു വെറൈറ്റി വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.